ചേട്ടാ ഞാൻ കാണിക്കലുള്ളു കൊടുപ്പില്ല പറഞ്ഞു. അത് ഞാൻ തേപ്പായതുകൊണ്ട് ഞാൻ വന്നിട്ട് ഒരു 10 പേരെ തേക്കുമ്പോ എനിക്ക് സ്വയം അറിയാം ഞാൻ എന്താന്ന്. പിന്നെ ഈ 2-3 പേരെ കേട്ടെന്തിനല്ലേ. ഓക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വൾഗാരിറ്റി ഒക്കെ കണ്ടേക്കാം, പക്ഷെ ലൈഫിൽ ഞാൻ വന്നിട്ട് സാധാരണ ഒരു നാട്ടിൻ പുറത്തുകാരിയാണ്. ഒരു പാലക്കാട് ഒരു പെണ്ണ് ജീവിക്കുക എന്ന് പറയുമ്പോൾ അറിയാലോ അവിടുത്തെ. ഇപ്പം നമ്മൾ ഒരു നമ്മുടെ വീട്ടിൽ ഒരു കാറ് വന്നു കഴിഞ്ഞാൽ തന്നെ അവർ അതാരവിടെ വന്നേ ശ്രദ്ധിക്കും. നമ്മുടെ ഡ്രസ്സിങ് ആണെങ്കിൽ പോലും ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ സമൂഹം എന്ന് പറയുമ്പോൾ ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഞാൻ ആ റെസ്പെക്റ്റ് കൊടുത്താൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഡ്രസ്സിങ്ങിലാണെങ്കിലും മറ്റൊരാളെ കൊണ്ട് ഒരു മോശം പറയിപ്പിക്കാണ്ട്, പിന്നെ അവിടെ ഉള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം അറിയത്തോണ്ട് കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും നല്ല ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ ചെയ്യാലോ. അതിന്റെ കാരണമാണ് ലൈക്കും കമന്റ്സും ഇല്ല. ഇപ്പൊ നമ്മളൊരു നല്ല കണ്ടന്റ് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ റീൽസ് തന്നെ എടുത്തു നോക്കി നോക്ക്. ഇപ്പൊ നമ്മള് ഒരുപാട് കഴിവുള്ള ആളുകൾ വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷെ ആളുകൾക്ക് വേണ്ടത് അതല്ല. കഴിവ് ആരും ഇല്ലാത്തോണ്ട് ബോൾഡ് ചെയ്യുന്നേ അവരെ വന്നിട്ട് അതൊരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അല്ല അതായത് ഇപ്പൊ ചില ആളുകൾ ബോൾഡ്നെസ് കാണിക്കുന്നത് അവരെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ടാ. നമ്മൾ നല്ലത് ചെയ്താലും ആരും ഒന്നും പറയില്ല, പക്ഷെ നമ്മൾ ഒരു തെറ്റ് ചെയ്ത് നോക്ക്, അത് ആ വ്യക്തി അവൾ ചെയ്തോ അത്ര നല്ലത് ചെയ്താലോ ഒരു തെറ്റുണ്ടെങ്കിൽ അതിനെ വന്ന് എടുത്തു കാണിക്കും. ഇപ്പൊ ഞാനൊരു 10 വീഡിയോ നല്ലത് ഇട്ടിട്ട് ചിലപ്പോൾ ആളുകൾ ലൈക്ക് ഉണ്ടാവില്ല, എനിക്ക് അനുഭവം ഉണ്ട്, കമന്റ്സ് ഉണ്ടാവില്ല. കുറച്ചെന്തെങ്കിലും ഒന്ന് കാണിച്ചു നോക്ക്, ഉടനെ കുറെ കമന്റ്സ് കുറെ ഷെയർ അത് വരും, ഓഫറുകൾ വരും. സിനിമയിലും മോഡലിംഗ് ഇങ്ങനെ ഇത് ഇതിന് ശേഷം അതാ ഇതിങ്ങനെ കണ്ടന്റ് ഇട്ടതിന് ശേഷം ഏറ്റവും മോശമായിട്ടുള്ള അനുഭവം എന്തായിരിക്കും ഉണ്ടാകും? മോശമായിട്ട് അഭിപ്രായം കമന്റ്സ് തന്നെയാണ്. ഇതുകൊണ്ടൊരു ഗുണം എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ? അതായത് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ നോർമലി ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫേമസ് ആക്കും അവർ. ഇപ്പോൾ ഒരു മോശമായിട്ട് ഒരു നല്ല വീഡിയോ നമ്മൾ ചെയ്തിട്ട് അത് ആരും കാണാനുമില്ല ഷെയർ ചെയ്യാനുമില്ല. പക്ഷെ നമ്മളൊരു ബോൾഡ് ഞാൻ പറഞ്ഞല്ലോ തുണി കുറച്ച് അതിട്ട് കഴിഞ്ഞാൽ എൻ്റെ അനുഭവം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യും. ഈ ഷെയർ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളെ ഒരാളെ അറിയുള്ളൂ. നമ്മളൊരു ഇൻസ്റ്റ ഉണ്ട്, ഒരു എത്രയോ ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പക്ഷെ ആരെ നമുക്ക് അറിയോ ഇല്ല. ആളുകൾ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്, ഞാനടക്കമുള്ള ആളുകൾ കാണിക്കുന്നതാണ് ഈ ബോൾഡ്നെസ്. പ്രായമായ സ്ത്രീകൾ അങ്ങനെ കാണിക്കുന്നതിന് താല്പര്യമില്ല. ഒരാളുകൾക്ക് ഇഷ്ടങ്ങളുണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ ഇപ്പോൾ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം തുറക്കണതും വീഡിയോ തുറക്കണതും ഒരുപോലെയാന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം എല്ലാം വൾഗാരിറ്റിയാണ്. അത് ഏജ്ഡ് ആയ സ്ത്രീകളായിക്കോട്ടെ, മോഡലിംഗ് എന്ന് പറയണത് ശരിക്കും തുണിയില്ലാണ്ട് തുള്ളുന്നതല്ല. അല്ല മോഡലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ഞാൻ എല്ലാം തികഞ്ഞു എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ഒരു മോഡലിൻ്റെ ഒരു ഹിപ്പിനാണെങ്കിൽ പോലും ഒരു സൈസ് അങ്ങനെയൊക്കെ ഉണ്ട്. വെറുതെ കുറേ തുണിയില്ലാണ്ടാടി അത് മോഡലാവില്ല, പക്ഷെ അതാണ് മോഡലിംഗ് എന്ന് ആരൊക്കെ പറയുന്നു. ഞാൻ ഒന്നും പറയണില്ലല്ലോ, എത്രയോ ആളുകൾ പറയുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ലൈവില് പോലും ഞാൻ വരാറില്ല. മറ്റൊരു നാഗ എന്താണ് ഒരു പുള്ളിക്കാരില്ലേ സ്വയം, എനിക്ക് ആ പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടം. കാരണം ആള് കറക്റ്റ് മറുപടി കൊടുക്കും. കാരണം ചില ആളുകൾ മനഃപൂർവ്വം വന്ന് ചൊറിയുന്നതാ, അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് പൊക്കോട്ടെ എന്ന് വിചാരിക്കില്ല. പക്ഷെ പുള്ളിക്കാരിക്ക് എന്നെ മറുപടി കൊടുക്കാൻ അറിയാം, പക്ഷെ എനിക്ക് മറുപടി കൊടുക്കാൻ അറിയില്ല. അപ്പൊ നമ്മള് സൈലന്റ് ആയിട്ടിരിക്കുക. അത് പേടി കൊണ്ടാണോ? പേടി കൊണ്ടല്ല, നമ്മള് അതിനൊക്കെ മറുപടി കൊടുക്കാൻ നിൽക്കുമ്പോ നമ്മുടെ മൈൻഡ് വന്നിട്ട് അതെ നമ്മള് നമ്മുടെ മൈൻഡ് അത് വെറുതെ കളയുക. അതിനേക്കാൾ നല്ല നമുക്ക് എന്തുട്ടാ സന്തോഷം തരുന്നത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനെ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം, അതിനെങ്ങനെ പ്രൊഫഷണൽ ലൈഫിലോട്ട് എങ്ങനെ കരിയറിലോട്ട് അത് ഉയർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. അതെ അതെ, ഞാൻ ഒരാളോട് അഭിപ്രായമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പലപ്പോഴും ബ്ലോക്ക് വന്നേന്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പല കുട്ടികൾക്കും ഇതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അവർക്ക് മോശമായിട്ടൊന്നും ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ അവർക്ക് അവരുടെ ബോഡി കാണിക്കാനും അവരുടെ എന്താ അവിടെ ക്രിയേറ്റിവിറ്റി ചെയ്യാനുള്ള താല്പര്യമുണ്ട്. ഇപ്പോൾ ബോൾഡ് എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ പലപ്പോഴും അത് അവരുടെ ഫാമിലിയാണ് ഇവരെ പിടിച്ചു വെക്കുന്നത്. എന്നിട്ടാണ് ബന്ധുക്കാരൊക്കെ അതിലോട്ട് ഇടപെടുന്നത്.
അപ്പോൾ ഈ പെൺകുട്ടികളെ ഏറ്റവും അധികം തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇൻസൾട്ടിങ് നേരിടുന്നത് അവർക്ക് പെയിൻഫുള്ള അനുഭവങ്ങളെല്ലാം കൊടുക്കുന്നത് ഫാമിലിയാണെന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? ശരിയാണ്. പക്ഷെ അത് ഫാമിലി, അത് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഇപ്പം നമ്മുടെ പപ്പ അമ്മ എന്ന് പറയുമ്പോൾ അവരുടെ മക്കൾ എപ്പോഴും ഒതുങ്ങി നടക്കണമെന്ന്. അപ്പം എനിക്ക് മക്കളുണ്ടായാലും ഞാൻ അതുപോലെ ചിന്തിക്കുള്ളൂ. നമുക്ക് അവരുടെ സ്ഥാനത്ത് എത്തുമ്പോഴാണ് നമുക്ക് അതെന്താന്ന് നമുക്ക്, ഇപ്പം ഞാൻ വെറുതെ ഇരുന്നിട്ട് അവർ പറയണത് തെറ്റാന്ന് പറയണമെങ്കിൽ എനിക്ക് അനുഭവം വേണം. നമ്മളോട് ഇപ്പം എൻ്റെ അനിയൻ കാണുന്ന പറയാൻ കാരണം എനിക്കറിയാം എത്രയാണ് ഞാൻ ചേച്ചിയാണ് അവൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുമ്പോൾ അത് മോശമാണെന്ന് പറയും, കാരണം അത് എൻ്റെ അനിയനാണ്. അതുപോലെ തന്നെ ഫാമിലി നമ്മളെ അങ്ങനെ പറയുമ്പോൾ അതിന് രണ്ട് രീതിയിലും നമുക്ക് കാണാം, മോശവുമാണ്, അതിലുപരി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിയായിരിക്കും. അല്ല, അപ്പോൾ ഈ പെൺകുട്ടികളെ, അത് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന കാര്യമാണ്, നമ്മളിപ്പോൾ സമൂഹത്തിനെ നോക്കി പല പെൺകുട്ടികളും പുറത്തോട്ട് ഇറങ്ങി സമൂഹത്തിനെ നോക്കി സമൂഹം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിലും രൂക്ഷമായ അവസ്ഥയാണ് സ്വന്തം വീട്ടിൽ അനുഭവിക്കുന്നത്. മിണ്ടാൻ സ്വാതന്ത്ര്യമില്ലാതെ, അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാതെ, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ സ്വാതന്ത്ര്യമില്ലാതെ, എങ്ങനെയോ ഒരു എന്താ പറയുക ഒരു അടിമകളെ വളർത്തുന്ന പോലെ അതിൻ്റെ മറ്റൊരു രീതിയിലാണ് പെൺകുട്ടികളെ വളർത്തിയെടുക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ നല്ലൊരു ജോലി കിട്ടാനും ഏതോ നല്ലൊരു ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കാനും ഇതിനാണ് ഈ വളർത്തിക്കൊണ്ടിരുന്നത് മുഴുവനും. അതായത് അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ആ സൈഡിനൊന്നും പാരൻസ് വാല്യൂ കൊടുക്കുന്നില്ല. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കും ഈ ഒരു പോയിന്റിൽ? അതിന് മറികടക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം നമ്മൾ അങ്ങനെ ഒന്നിനെ നമ്മൾ പിടിച്ചിട്ട് ഒരു കാര്യങ്ങളും പഠിപ്പിക്കരുത്. അവർക്ക് വന്നിട്ട് അവർക്കൊരു സ്പേസ് കൊടുക്കണം, അവരുടെ ഇഷ്ടങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് നമ്മൾ ഒരുപാട് നമ്മൾ ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും അത് ചെയ്യാനേ തോന്നുള്ളൂ. അതേസമയം കുറച്ചൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിടുകയാണെങ്കിൽ അവർ സ്വയം മനസ്സിലായി. എൻ്റെ ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത്, നമ്മുടെ അടുത്ത് ഒരു കാര്യം ചെയ്യരുതെന്ന് ഒരാൾ പറയുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അതേസമയം നീ ചെയ്തോന്ന് പറഞ്ഞോക്ക്, ആ ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് ചിന്ത വരും. അങ്ങനെ ഒരുപാട് പിടിച്ചിട്ട് വളർത്തിയത് കൊണ്ടൊന്നും കാര്യമില്ല. സിംഗിൾ പാർട്ണറാണോ ഒന്നിലധികമുള്ള പാർട്ണറാണോ ശരി? എന്താ ശരി? എനിക്ക് ചോദ്യം കറക്റ്റ് മനസ്സിലായില്ല. നമ്മൾക്ക് ഒരു ഒരാളെ കല്യാണം കഴിച്ചത് ബൈസെക്ഷൽ ആയാലും പാൻസെക്ഷൽ എന്താ അതിലൊക്കെ നമ്മുടെ ചോയ്സസ് ആണ്. ഒരു പാർട്ണർ മാത്രമേ പാടുള്ളൂ എന്നൊരു തോട്ട് ഉണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ശരി. ഒരു പാർട്ണർ സിംഗിൾ ലൈഫ് ഫോക്കസ് ചെയ്ത് പോവുക, ആ ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പോവുക. പക്ഷെ ആ വ്യക്തി റൈറ്റ്സ് ആയിരിക്കണം. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് സ്വയം ഫീൽ ചെയ്യണം ആ വ്യക്തിയുടെ കൂടെ നമുക്കിപ്പോൾ ഒരുമിച്ച് ഉണ്ടാവണം എന്നുള്ളതൊന്നുമല്ല. ആ വ്യക്തിയെ നമുക്ക് എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഒരാളെല്ലാം തികഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ രണ്ട് മൂന്നെണ്ണം സൈഡിൽ വേണ്ടല്ലോ. പിന്നെ ഈ രണ്ട് മൂന്ന് പേരൊക്കെ എല്ലാം സെയിം അല്ലേ? എനിക്ക് വന്നിട്ട് മൂന്ന് വർഷമായിട്ടൊരു അഫെയർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരെന്ന് പറഞ്ഞ് ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലൊക്കെ സത്യം പറഞ്ഞാൽ കാണാറുള്ളൂ. പക്ഷെ എനിക്ക് എന്തൊരു കാര്യം ഷെയർ ചെയ്യാനാണെങ്കിലും നമ്മളെ കെയർ ചെയ്യാനാണെങ്കിലും ആള് കംഫർട്ടബിളാണ് എനിക്ക്. സംഭവം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഇത്ര കാലം ഞാൻ കുറെ പ്രേമിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര കംഫർട്ടബിളാണ്. അതെന്തുകൊണ്ടാണ്? ബന്ധങ്ങളിൽ ക്വാളിറ്റി അളക്കാൻ നോക്കും എപ്പോഴും. ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ക്വാളിറ്റിനെ പറ്റി അളക്കാൻ നമ്മൾ നിൽക്കൂല. എനിക്ക് തോന്നുന്നത് പാർട്ണറുടെ ക്വാളിറ്റി നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ? പാർട്ണർ അല്ല, നമ്മളൊരു ഒരു റിലേഷൻ ശരിക്കും കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ രണ്ടു പേർക്കും ആ ക്വാളിറ്റി വേണം. ഒരാൾ തന്നെ എപ്പോഴും വന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾ തന്നെ എപ്പോഴും താന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതേസമയം ആ രണ്ട് വ്യക്തികൾക്കും അത്രയ്ക്കും താല്പര്യമാണെങ്കിൽ അത് രണ്ട് പേരുടെയും ക്വാളിറ്റി പോലെ ഇരിക്കും. ഞാൻ നല്ല ക്വാളിറ്റിയാണ്, ആള് ഒട്ടും കൊള്ളില്ല എന്ന് എത്ര കാലം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? പൊതുവെ ഈ അഡ്ജസ്റ്റ്മെന്റിലല്ലേ മലയാളി സൊസൈറ്റി ജീവിക്കുന്നു. പക്ഷെ ഞാൻ സ്നേഹിക്കുന്നത് മലയാളിനല്ലാത്ത കാരണം എനിക്ക് കുഴപ്പമില്ല. അല്ല, നേരത്തെ പറഞ്ഞു സിംഗിൾ ആണത്. നേരത്തെ അല്ല, ഞങ്ങള് ആക്ച്വലി ഞങ്ങളുടെ അഫയർ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രേമിക്കുന്നത്. കാരണം എനിക്ക് വിവാഹം എന്നൊരു സംഭവത്തിന് എനിക്ക് താല്പര്യമില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പുള്ളിക്കാരെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ റിലേഷൻ ഇത്രയും നിൽക്കാൻ കാരണം
നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഡിസ്റ്റൻസിൽ നിന്ന് സ്നേഹിക്കുന്നവരോ കാണുന്നില്ല. നമ്മൾ ഒരു വർഷമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഒരിക്കലെങ്കിലും കാണുന്നത്. അപ്പോൾ നമുക്ക് ആ വ്യക്തിയോട് പിന്നെ ഡെയിലിയുള്ള സംസാരം, നമ്മളെപ്പോഴും ആ കോളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആൾ വിളിച്ചില്ലല്ലോ. നമ്മൾ എന്തൊരു കാര്യം നമ്മുടെ കൂടെ, അതിപ്പോൾ ഒരാളാവണം എന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം സംസാരിച്ചൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതങ്ങനെ വന്നാൽ ഞാൻ അങ്ങനെയായിരിക്കും, പക്ഷെ അതങ്ങനെ ആവാണ്ട് ഞാൻ നോക്കും. പൊതുവേ നമ്മളുടെ ജനറേഷൻ ആളുകളൊരു മൈൻഡ് ഇതാണ്, മാരേജ് വേണ്ട, മാരേജിന് എന്തോ ട്രസ്റ്റ് ഇഷ്യൂ തന്നെ ആയിരിക്കാം. ഒരു പക്ഷേ ആദ്യത്തെ പ്രേമത്തിൽ തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ല. പിന്നെ എന്തുപറ്റിയ ട്രസ്റ്റ് ഇഷ്യൂ വരാൻ കാരണം? അത് ഞാൻ തേപ്പായതുകൊണ്ട്. ഞാന് വന്നിട്ട് ഒരു 10 പേരെ തേക്കുമ്പോ ഞാൻ, എനിക്ക് സ്വയം അറിയാം ഞാൻ എന്താന്ന്. അല്ല, ഞാൻ നമ്മൾ ഒരാളെ അളക്കുന്നത് നമ്മളെ നമുക്ക് തന്നെ കൂടുതൽ അറിയാം. അല്ല ചെറിയ ടേം ഉണ്ട്, ഞാൻ 10 പേരെ തേച്ചാൽ ഞാൻ എന്താ ചിന്തിക്കുന്നത്? വേറെ ഒരു കാര്യം സംശയിക്കട്ടെ, ഈ തേപ്പൊക്കെ ഇതൊന്നും പത്തണം എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. സത്യാവിടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.